It's a matter of existence. If actually it happened first with the Kashmir issue. At that time, we kept quiet. We kept in the peace, many of them. Then came the Babri verdict and we lost our faith over the judiciary in that verdict. Later on, when it came to the CAA, we are certain that next they will be targeting the whole India. This time it was only confined to Assam, but the next time they will be targeting... You mean the NRC, the National Citizens Register. Okay, tell us, so that's why all of you are agitating. In the end, Aisha and Ladida, you're 22 years old. You're both from Kerala? Yeah, They're both married also? Our family. Families have supported? Yeah, husbands. Of course, yeah. Husbands have supported? They are very proud of us. Telling like that, to someone will be telling that. Don't think of that. Just get out, raise your voice. Men will be... Talent Scout in the Pudhir Adhyayathilekku, Ningal Kevarkum, Swagatham. ജാതി മതദ്വേഷമില്ലാതെ ഏവരും സോദരത്തേന വാഴുന്ന എൻ്റെ ഭാരതം. ആ ഭാരതത്തിൻ്റെ ജാതി മത വിദ്വേഷമില്ലായ്മ, മതേതരത്വത്തിന് വേണ്ടിയുള്ള ആ ഒത്തുചേരൽ, ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ 24 മണിക്കൂറുകളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ഡിസംബറിലെ അതിശക്തമായ തണുപ്പാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളത്. പക്ഷേ അവിടെ ഇപ്പോൾ മാനസികമായി അതിശക്തമായ ചൂടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി പോലും തണുപ്പിനെ, കോച്ചുന്ന തണുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് വകവെക്കാതെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി പൊതുദിനത്തിലിറങ്ങിയ എല്ലാവർക്കും 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ. ടാലന്റ് സ്കൗട്ടിൽ നിന്നും ആത്മാർത്ഥതയോടെ. അതങ്ങ് ഉത്തരേന്ത്യ മാത്രമായിരുന്നില്ല, നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് പോലും പടർന്ന് പന്തലിച്ചു വ്യാപിച്ചു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. രാജ്യത്തിൻ്റെ ഏകതയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും രണ്ടാമതൊരു സ്വാതന്ത്ര്യ സമരത്തിലേക്കാണോ പോകുന്നത് എന്ന് പോലും തോന്നിപ്പോകുന്ന ഒരു ഊർജ്ജസ്വലത ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം എന്ന കരിനിയമത്തിനെതിരെ രാജ്യമൊട്ടാകെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ അലയടിക്കുമ്പോൾ ആ പ്രതിഷേധങ്ങൾ കൈക്കുദർത്ഥ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐയുടെ സമര വളണ്ടിയർമാർ ഇതാ ഈ വാഹന. കേരളത്തിലും ഡിസംബർ മാസം തന്നെയാണ്, തണുപ്പിന് വലിയ കുറവൊന്നുമില്ല. എല്ലാ ജനങ്ങൾക്കും കമ്പിളിപ്പുതപ്പിനകത്ത് സ്വസ്ഥമായി ഉറങ്ങാമായിരുന്നു. പക്ഷേ ആർക്കും ഉറക്കം വന്നില്ല. കാരണം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പൗരൻ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ സഹോദരനാണെന്ന് കരുതുന്ന ഒരു മനസ്സ് ഇന്നലെ പ്രകടമായി നാം കണ്ടു. ഇന്നിതാ ഞാനീ സംസാരിക്കുന്നതും അർദ്ധരാത്രിയിലാണ്, ഉറക്കമില്ല. എങ്ങനെയെങ്കിലും എൻ്റെ സന്ദേശം കൂടി ഇതിനു വേണ്ടി എൻ്റെ നാട്ടുകാരെ അറിയിക്കണമെന്നുള്ള ഒരു ഉദ്യമത്തിലാണ് ഞാനും ഉള്ളത്. എന്നെ കൊണ്ട് അതൊക്കെയല്ലേ പറ്റുകയുള്ളൂ. അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒന്നിച്ചു നിന്ന ഭാരതീയരെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഭിന്നിപ്പിച്ച് മുസ്ലിം രാഷ്ട്രവും വാങ്ങിക്കൊണ്ടുപോയ ജിന്ന ഒരു ഭാഗത്ത് തൻ്റെ വാദഗതികൾ നടക്കാനാവാതെ ഹിന്ദുരാഷ്ട്രമെന്ന സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വന്ന സവർക്കരുടെ വർഗം മറ്റൊരു ഭാഗത്ത് ഇതിലൊന്നും പെടാതെ ഇന്ത്യയുടെ നന്മ മാത്രമല്ലാക്കാക്കി നിന്ന ബഹുഭൂരിപക്ഷം ഹിന്ദു സഹോദരന്മാർ മറ്റൊരു ഭാഗത്ത് അവർക്ക് കൂട്ടായിക്കൊണ്ട് എൻ്റെ ഭാരതം മതി, എനിക്ക് മതരാഷ്ട്രമായ പാകിസ്ഥാൻ്റെ ആവശ്യമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഇന്ത്യയിൽ തന്നെ കാലുറപ്പിച്ചു നിന്ന അനേക മുസ്ലിം സമുദായ അംഗങ്ങളും അവർ വളർത്തിയെടുത്ത ഈ ഭാരതത്തെ നശിപ്പിക്കാൻ അന്ന്
ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിക്കൊണ്ട് മാപ്പെഴുതി കൊടുത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പോലും ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ച ആ ഒരു ഗോഡ്സെ കുഞ്ഞുങ്ങളാണ് ഇന്ന് ജാതിയുടെ പേര് പറഞ്ഞ് വീണ്ടും ഇന്ത്യയെ വിഭജിക്കാൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്രമസമാധാന നില തകർക്കാൻ ശ്രമിക്കുന്നത്, വർഗീയ ലഹള ഉണ്ടാക്കുവാൻ ആളിപ്പടർത്തുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം വിസ്മരിച്ചുകൂടാ. നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് അഹങ്കരിക്കുന്നത്? മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ പേരിലോ? മൃഗീയ ഭൂരിപക്ഷം ശാശ്വതമല്ല. ഹിറ്റ്ലർക്ക് ജർമ്മനിയിൽ സർവാധികാരമുണ്ടായി, ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്കെത്തി. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പേടിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭരിച്ചിട്ടുണ്ട്. അവർക്കും ഇന്ത്യ വിട്ട് ഓടേണ്ടി വന്നു. എന്തിനധികം നിങ്ങളിപ്പോൾ നടത്തുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുണ്ടല്ലോ. ഇന്ത്യയിൽ ഇതിനു മുൻപേ മൃഗീയ ഭൂരിപക്ഷത്തിൽ വന്ന ഇന്ദിരാഗാന്ധിയും അടിയന്തരാവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. ഒടുവിൽ അതിൻ്റെ പരിണിതഫലം അവർ അനുഭവിച്ചിട്ടേ പോയിട്ടുള്ളൂ. നിങ്ങൾക്കും കാലം കാത്തിരിക്കുന്ന ശിക്ഷ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷം തരാൻ ഏറ്റവും അധികം പരിശ്രമിച്ച ഒരുത്തനുണ്ടല്ലോ, ഒരു അഭിനയ ഗാന്ധി. ഇന്ത്യയെ ഈ നിലയിൽ പുണ്ണാക്കുന്നതിന് തുടക്കം കുറിച്ച പിണ്ണാക്ക് അണ്ണ ഹസാ, അതന്നെ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ പേരെന്താണ്? ആ അണ്ണൻ തന്നെ. ഗാന്ധിയുടെ വേഷം കെട്ടി നടക്കുന്ന തനി അഭിനേതാവ്. സാധാരണ നമ്മൾ പറയാറില്ലേ നാട്ടിൽ, ഗാന്ധിജിയുടെ ചന്തി കഴുകിയ വെള്ളം കൊണ്ട് മുഖം കഴുകാൻ പോലും യോഗ്യതയില്ലാത്ത അഭിനയ ഗാന്ധിമാർ നൽകിയ ആ ഭൂരിപക്ഷത്തിൻ്റെ അഹങ്കാരത്തിൽ നിങ്ങൾ ഞെളിയരുത്. നിങ്ങൾക്ക് കാലം അധികമില്ല വാഴാൻ, ഓർത്തു വെച്ചോളൂ. ജനങ്ങൾ ഒന്നിച്ചാണ്, അവിടെ ജാതിയും മതവുമില്ല. ഇന്നലെ ഇന്ത്യ തെളിയിച്ചത് അതുതന്നെയാണ്. നിങ്ങൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നേരെ കുതിര കയറിയത് കണ്ടു. പോലീസുകാർ, ഈ പോലീസുകാർ എന്ന് പറയുന്നവർ ശരിക്കും പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് പോലീസ് എന്ന പദത്തെ കൊണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല. ഒരു സാധാരണ ജനത്തിന് ഏറ്റവും പ്രഥമവും പ്രാധാന്യവും അർഹിക്കുന്ന പ്രാഥമിക നിഷ്പക്ഷ സേവനം, നിഷ്പക്ഷ നീതി വാങ്ങിക്കൊടുക്കേണ്ട വിഭാഗമാണ് നാം വിശ്വസിച്ച് ഭരണത്തിന് സഹായകമായി നിർത്തിയിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ്. എന്നാൽ വിദ്യാർത്ഥികളുടെ മേലിൽ കള്ളക്കേസിൽ കൊടുക്കി അവരെ ജയിലറകളിലേക്ക് തള്ളിയിടാൻ വേണ്ടി ഗവൺമെന്റ് ബസ്സുകൾ പോലും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന വാടക ഗുണ്ടകളായി നമ്മുടെ നാട്ടിലെ പോലീസ് അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നീതിക്ക് വേണ്ടി നാം എവിടെയാണ് കൊട്ടേണ്ടത്, ഏത് വാതിലാണ് തട്ടി വിളിക്കേണ്ടത് എന്ന് വല്ലാത്ത ഒരാവലാതിയിലാണ് ജനങ്ങൾ ഓരോരുത്തരുമുള്ളത്. കോടതിയിലേക്കാണോ ചിന്തിക്കേണ്ടത്? കോടതിയിൽ ഇന്ന് കേസ് വന്നപ്പോൾ കോടതിക്ക് വളരെ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന, എന്നാൽ ജനങ്ങൾ ഒന്നടങ്കം പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണമെന്നാഗ്രഹിക്കുന്ന കേസെടുക്കുവാൻ സമയമില്ല പോലും. അർദ്ധരാത്രി പോലും കോടതികൾ കൂടിക്കൊണ്ട് അവരവർക്കാവശ്യമായ വിധികൾ ഈ ഇന്ത്യ രാജ്യത്ത് പുറപ്പെടുവിക്കുന്നത് നാം ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. എന്തിന് ഈ അടുത്ത് കുതിര കച്ചവടത്തിന് വേണ്ടി ഞായറാഴ്ചകളിൽ പോലും കോടതി തുറന്നുകൊണ്ട് വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. ആ കോടതി പറയുകയാണ്, അടിയന്തര പ്രാധാന്യമുള്ള ഇന്ത്യയിലെ മൊത്തമായ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധി നടപ്പിലാക്കാൻ വേണ്ടി പെറ്റീഷൻ പോയപ്പോൾ സമയമില്ല പോലും നാളെ ഏറ്റെടുക്കാമെന്ന്. ഇവിടെ ഒരു സാധാരണ ജനത്തിന് കോടതിയുടെ നടത്തിപ്പിൽ സംശയം ജനിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? എങ്കിലും ഏറ്റവും അഭിമാനകരമായി ഇന്നലത്തെ സംഭവത്തിൽ ആ സമരമുഖത്ത് കണ്ടത് മലയാളികളായ വിദ്യാർത്ഥിനികൾ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നാണ്.
സ്വന്തം സഹപാഠിയായ സഹോദരനെ പോലീസ് നിഷ്ഠൂരമായി മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ഓടിവന്ന് ആ സഹോദരനു വേണ്ടി രക്ഷാകവചം തീർത്ത പെൺകുട്ടികളെയായിരുന്നു. അത് തന്നെ നമുക്ക് നാളേക്കുള്ള നല്ല പ്രതീക്ഷകളാണ്. പ്രത്യേകിച്ച് അതിൽ മലയാളി കുട്ടികളാണ് എന്നറിയുമ്പോൾ അഭിമാനപൂരിതമാകുന്നു. അന്തരംഗം എന്ന് പറയാതിരിക്കാൻ വയ്യ. ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ മതേതരത്വ കാഴ്ചപ്പാടിൽ തലയുയർത്തി നിന്ന ഭാരതത്തിന്റെ അഭിമാനത്തിനേറ്റ ഈ ക്ഷതം എത്രയും പെട്ടെന്ന് മാറി ഭാരതത്തിന്റെ യശസ്സ് വാനോളം ഉയരട്ടെ എന്ന് നമുക്കേവർക്കും ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്, എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് അടുത്ത് കാണുന്ന ബെൽബട്ടനോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. കാരണം ബെൽബട്ടൺ അടിച്ചെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളുടെയും നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കുകയുള്ളൂ, കാണുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. താങ്ക്സ്.